Dear friends, once again, welcome back to Happy Life TV. ഹെൽത്ത് എപ്പിസോഡിലേക്ക് സ്വാഗതം. അസുഖങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എത്രയാണ് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്? ഇത് പല ആളുകളും പല രീതിയിലും പറയുന്നത് കേട്ടിട്ടുണ്ട്. പനി ഉണ്ടായിക്കഴിഞ്ഞാൽ എടാ നന്നായി ഭക്ഷണം കഴിക്കണം, എന്നാലേ പനി വേഗം മാറുകയുള്ളൂ. ബോഡിയൊക്കെ ക്ഷീണിച്ചിരിക്കുകയാണ്, ഒത്തിരി ഭക്ഷണം കഴിക്കണം, പറ്റുമെങ്കിൽ ബിരിയാണിയൊക്കെ കഴിക്കണം, അല്ലെങ്കിൽ ഒരു വലിയ ചെമ്പ് നിറയെ കഞ്ഞി കുടിക്കണം. ഇങ്ങനെ ഒരു പ്രത്യേകമായ ഒരു തിട്ടൂരം കൽപ്പിക്കുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ചില വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾ പനി പിടിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അയാളുടെ ബോഡി ക്ഷീണിച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഒരു വലിയ ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ മാത്രമുള്ള കപ്പാസിറ്റി അയാൾക്കില്ല, ആ ഫുഡിനെ ദഹിപ്പിക്കാനുള്ള കപ്പാസിറ്റിയും ആ സമയത്ത് അയാൾക്കില്ല. അപ്പോൾ പനി അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്ഷീണമുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ആളുകൾ ചെയ്യേണ്ടത് ഏറ്റവും ലൈറ്റായിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നതാണ്. അല്ലെങ്കിൽ സംഭവിക്കുന്നത്, ഈ ഹെവി ആയിട്ടുള്ള ഭക്ഷണം അവർ സാധാരണ കഴിക്കുന്നത് കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ഡൈജഷൻ സിസ്റ്റമൊക്കെ ആ സമയത്ത് സ്ലോ ഡൗൺ ആണ്. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് ദഹിപ്പിക്കാൻ അവർക്ക് കഴിയില്ല. മാത്രമല്ല, പനി പിടിച്ച് വീട്ടിൽ വിശ്രമിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ബോഡിക്ക് സാധാരണ ഉണ്ടാകുന്ന മൂവ്മെൻറ്റ്സ് പോലും ഇല്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എക്സ്ട്രാ എനർജി എടുത്തിട്ട് ആ പനി നീണ്ടു പോകാനാണ് സാധ്യത കൂടുതൽ. അതുകൊണ്ട് ഏറ്റവും നല്ലത് വളരെ ലൈറ്റായിട്ടുള്ള നല്ല ജ്യൂസ് ഐറ്റംസ്, നല്ല ഫ്രൂട്ട്സ്, വളരെ ലൈറ്റായിട്ടുള്ള അതുപോലെ തന്നെ വെജിറ്റബിൾ സാലഡ്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്ത് കഴിക്കലാണ് നല്ലത്. അതുകൊണ്ട് ശരീരത്തിന് ആവശ്യമായ കണ്ടൻസൊക്കെ അതിലുണ്ട് എന്ന് നമുക്ക് ഉറപ്പുവരുത്താം. അതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ, അതായത് ഈ പനിയൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെയുള്ള ചില രോഗങ്ങൾ വരുമ്പോൾ വെള്ളം മാത്രം കുടിച്ചുകൊണ്ടുള്ള വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ ക്യൂറിങ് വളരെ വേഗം നടക്കുമെന്ന് പല പഠനങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഭക്ഷണം കഴിക്കുകയല്ല, പനിക്കുന്ന ഒരാളെ, ക്ഷീണിച്ചിരിക്കുന്ന ഒരാളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർബന്ധിക്കുകയല്ല വേണ്ടത്. അയാളുടെ ശരീരത്തിന് ആവശ്യമാണെന്ന് തോന്നുന്ന രീതിയിൽ അയാൾ കഴിക്കട്ടെ. ഇനി വേണമെങ്കിൽ സജസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം ലൈറ്റായിട്ടുള്ള ഫുഡ് മാത്രം അവർ കഴിക്കുക എന്നതാണ്. രോഗമെന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ശരീരത്തിലുള്ള ചില മാലിന്യങ്ങൾ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടെയാണ് രോഗം എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രോസസ്സ് അവിടെ നടക്കുന്നത് കൊണ്ട് നമ്മുടെ ഡൈജഷൻ ആവശ്യമായ കംപ്ലീറ്റ് എനർജി ഒരുപക്ഷെ കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടുകൂടെയാണ് പറയുന്നത്, നമ്മളൊന്ന് ശരീരത്തെ ഒന്ന് പൂർണ്ണമായിട്ട് അവിടെ ഒന്ന് സബ്മിറ്റ് ചെയ്ത് കുറഞ്ഞ ഭക്ഷണം ലൈറ്റായിട്ട് മാത്രം കഴിച്ച് ഒതുക്കി ആ ഒരു പ്രോസസ്സ് നടക്കാൻ വേണ്ടി കീഴൊതുങ്ങി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പണിയെടുത്തിട്ട് അത് പോയിക്കൊള്ളും. ശരീരം പൂർണ്ണമായി ഒരു റിക്കവറിങ് പ്രോസസ്സ് കഴിഞ്ഞ ഒരു വാഹനമൊക്കെ ഫ്രഷായിട്ട് കിട്ടുന്നത് പോലെ ബോഡി ഹെൽത്തി ആയിട്ട് നമുക്ക് തിരിച്ചു കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്ര ഒരു കാര്യം, രോഗങ്ങൾ വരുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. രോഗം സുഖപ്പെടാൻ അത് നീണ്ടു പോകാൻ പ്രത്യേക കാരണമാകുമെന്നുള്ളതാണ്. മറ്റ് വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു സോ മച്ച്.